ആപ്പിൾ ചാമ്പ എന്ന് പറഞ്ഞ ചാമ്പയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് ഇത്. ഞങ്ങളവിടെ നിന്ന് ഈ കുഴിപ്പള്ളത്ത് തന്നെ വാങ്ങിച്ചാണ് ഇത്. നിറയെ കായ്ക്കുന്ന പറഞ്ഞാൽ ഇത് ഇല കാണാൻ പാടില്ലാത്തതും കായ് ഫലം ഉണ്ടാകും. ഇത് കായത്തിന്റെ മരമാണ്. കായത്തിന്റെ മരം ആ കായം. ഇതിന്റെ തൈ എവിടെ നീട്ടി? എനിക്ക് കൃഷിയിലോട്ടുള്ള ഒരു പാഷൻ, അതാണ് എന്റെ മോട്ടിവേഷൻ. പിന്നെ ബേസിക്കലി എനിക്ക് ചെടികളെയും പൂക്കളെയും ഒക്കെ താല്പര്യമാണ്. നമസ്കാരം, കൃഷിതീരം വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്ന എവിടെയെന്ന് അറിയോ? നമ്മുടെ തിരുവനന്തപുരം ടെക്നോസ് ഇൻഫോസിസിനടുത്താണ്. തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഇത്രയും കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് അത്രയ്ക്ക് കൃഷിയോടുള്ള ഒരു പാഷൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. മാഡം നല്ല റിസ്ക് എടുത്തായിരിക്കും കൃഷി ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ മാഡത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ മാഡത്തിൻ്റെ കൃഷി രീതികളെയും കൃഷികളെയൊക്കെ കുറിച്ച് നമുക്കിന്ന് ചോദിക്കാം. നമസ്കാരം, ഞാൻ എൻ്റെ പേര് ഡോക്ടർ സുമതി രാജ് എന്നാണ്. ബേസിക്കലി ഞാനൊരു ഗൈനക്കോളജിസ്റ്റായിട്ട് WNS ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറി. അവിടെ മെഡിക്കൽ കോളേജിലെ ടീച്ചറും അവിടുത്തെ ഒരു പ്രൊഫസറൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ലോക്ക്ഡൗൺ വന്നു. 2020 March 23 ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പം എനിക്ക് കൃഷിയിലോട്ടുള്ള ഒരു പാഷൻ, അതാണ് എൻ്റെ മോട്ടിവേഷൻ. പിന്നെ ബേസിക്കലി എനിക്ക് ചെടികളെയും പൂക്കളെയും ഒക്കെ താല്പര്യമാണ്. ഇത് ആപ്പിൾ ചാമ്പ എന്ന് പറഞ്ഞ ചാമ്പയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് ഇത്. ഞങ്ങളവിടെ നിന്ന് ഈ കുഴിപ്പള്ളത്ത് തന്നെ വാങ്ങിച്ചാണ് ഇത്. നിറയെ കായ്ക്കുന്ന പറഞ്ഞാൽ ഇത് ഇല കാണാൻ പാടില്ലാത്തതും കായ് ഫലം ഉണ്ടാകും. ഇപ്പോൾ ഇത് മുഴുവൻ കുറേ പൊഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുള്ള മഴയുടെ സമയത്ത് വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ. നമുക്കതുപോലെ ഈ വെയിലുള്ള സമയത്തൊക്കെ എത്തുന്നു കഴിയുമ്പോൾ ദാഹവും ക്ഷീണവും എല്ലാം മാറും. ടേസ്റ്റ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ്? സാറൊന്ന് കഴിച്ച് നോക്കിയാൽ അടിപൊളിയാണ് ടേസ്റ്റ്. ഇത് നല്ല വെള്ളമയ കൊണ്ട് നമുക്കിതിന് രുചിയും എല്ലാം സൂപ്പർ ടേസ്റ്റാ അല്ലേ. ഇതിന് സീഡ്ലെസ് ആണ് ഇത്. നല്ല കളർഫുള്ളായത്. പക്ഷേ ഇത് കായച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് സീഡ് ഉണ്ടാവില്ല, ചുമ്മാ തന്നെ നമുക്ക് അതിനകത്ത് കുരുവേ ഇല്ല. അതാ സീഡ്ലെസ് ആണ്. ഇനിയുള്ള ഒരു തരം ഹാഫ് ഷേപ്പ് പോലിരിക്കും ചെറി. നല്ല രസമാണ്, ഫുള്ള് കായ്ക്കും. ഇതാണ് എൻ്റെ അവക്കാഡോ. അല്ലേ, സപ്പോർട്ട സപ്പോർട്ട കാച്ചിട്ടുണ്ട് അല്ലേ. ഇതേ സപ്പോർട്ട് ഇതേ ഇവിടെ കാച്ചു നിൽപ്പുണ്ട് കേട്ടോ. ഡ്രമ്മില് ഇതൊക്കെ ഡ്രമ്മിലാണ് നട്ടിരിക്കുന്നത് കേട്ടോ. ഇത് എനിക്കെല്ലാം വെറൈറ്റി ആയിട്ടുള്ള തെങ്ങും ഗംഗാ ബോണ്ടും. ഇനി ട്വിൻ ഗംഗാ ബോണ്ട് വേറെ ഉണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ നാടിനെ നമ്മൾ മറന്നു കളയരുത്. അതുകൊണ്ട് നാടിന്റെ സ്വന്തം നാടിൻ്റെതായ ഒരു തെങ്ങ് തൈ വെച്ചേക്കുന്നതായിട്ട്. ഇതും രണ്ടര വർഷം ഇത് ഒരു ഒന്നര വർഷം ഗംഗാ ബോണ്ട്. ഇതിന് പറയുന്നത് ഗംഗാ ബോണ്ട് എന്നാണ്. അത് നമുക്ക് തറയിൽ നിന്ന് ഇതിൻ്റെ അടിയിൽ രണ്ടു പോലെ ഉണ്ടായിരുന്നു. ഒരു 25-30 തേങ്ങ വീതം രണ്ടു പോലെ ഞാനിത് അടുത്തിട്ട് ഒരു ഗൗളി ഗാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് കരിക്കൊക്കെ കുടിക്കാൻ പറ്റിയ പോലത്തെ ഒരു എണ്ണം വെറൈറ്റി തേങ്ങാണ് ഇതിന്. നമ്മൾ ഇതും 2.5 വർഷം കൊണ്ട് കായ്ച്ചു എന്നുള്ളതാണ്. അപ്പം ഇതും റംബൂട്ടാൻ്റെ ഒരു വെറൈറ്റിയാണ്. രണ്ട് തരം റംബൂട്ടാൻ ഞാൻ നട്ടിട്ടുണ്ട്, രണ്ട് കളറിലും ഉള്ളതുണ്ട്. പക്ഷേ ഇത് കായ്ച്ച് ആകെ 3-4 കായ കഴിഞ്ഞ വർഷം കിട്ടിയുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം വന്ന് കുറച്ച് പൂവുണ്ടായി വരുന്നതേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ബാക്കി. മൂന്നാല് കായ കിട്ടിയത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു നഗര ഹൃദയത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ കണ്ടെയ്നറിലൊന്നുമല്ല, തറയിലാണ് കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്ത് നല്ല ഭംഗിയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് 1 കിലോ പേര അപ്പുറത്തേക്കുണ്ട്. കിൻഡിൽ പേരല്ലേ? ഇത് അകത്ത് ചെറിയതൊരു ഇതിലൊരു മിറക്കളുണ്ട് കേട്ടോ. ഞാനിതൊരു പിങ്ക് കളറുള്ള ഫ്ലവർ കൊണ്ട് നട്ടു വെച്ചതാണ്. ഒരു വർഷത്തേക്ക് എനിക്ക് പിങ്ക് കളർ അകത്തി ചീരയുടെ പൂ കിട്ടിയത് ഞാൻ കറി വെച്ചു. ഇപ്പൊ പൂത്തപ്പം എല്ലാം വെള്ളയായിപ്പോയി. എന്താ, ഇത് കായത്തിന്റെ മരമാണ്. കായത്തിന്റെ മരം ആ കായം. ഇതിന്റെ തൈ എവിടെ നീട്ടി? ഇത് ഞാൻ കുഴിപ്പള്ളം. കുഴിപ്പള്ളത്ത് മാച്ച് കേട്ടാണല്ലേ. ഇത് ചെമ്പടാക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഈ ചെമ്പടാക്കിലും നിറയെ കായ് ഫലം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതും നമുക്കൊരു ആഞ്ഞിലിച്ചക്ക പോലെ അത്ര വലിപ്പം ഉണ്ടാകുള്ളൂ. പക്ഷേ അതിലുള്ള ചൊളയും അതിൻ്റെ മധുരവും അതിൻ്റെ മണവുമാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ വിളവൊക്കെ കിട്ടി, കായകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായി. അതിൽ നല്ല പക്ഷേ വലിപ്പം അത്ര വെച്ചിട്ടില്ല. ആഞ്ഞിലിച്ചക്കാൾ കുറച്ചുകൂടെ വലിപ്പം കാണും. അതുപോലെ തന്നെ ആയിരിക്കും ചൊളകളും ചെറുതായിരിക്കും. പക്ഷേ മണവും ഗുണവും ഭയങ്കരമാണ്. അതിൻ്റെ കളറ് കണ്ടാലും നമുക്ക് പുതിയത് പോലെയാണ്. ചെമ്പടാക്കെന്നാണ് ഇതിൻ്റെ പേര്. അപ്പൊ ചാണകം പൊത്തി വെക്കുക എന്നുള്ളതാണ് ഒരു ഗുഡ് ഐഡിയ ആണ് അല്ലേ. അപ്പൊ ചാണകം പൊത്തി വെച്ച് കഴിഞ്ഞാൽ പ്ലാവിൽ നിറയെ ചക്ക കായ്ക്കും എന്നാണ് നമ്മുടെ അനുഭവസ്ഥയാണ് നമ്മുടെ ഡോക്ടർ പറയുന്നത്. നമുക്ക് വീടുകളിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ.
ഇത് മലേഷ്യൻ സൂപ്പർ അർലി എന്ന് പറഞ്ഞ ഒരു പ്ലാവ് ഞങ്ങൾ കുഴിപ്പള്ളത്തു നിന്ന് വാങ്ങിച്ചതാണ്. ഇത് 2.5 വർഷം മുമ്പ് വാങ്ങിച്ചു കൊണ്ട് നട്ടു. ഇതിന് ഞാൻ അത്യാവശ്യം അതിന് കെയർ കൊടുത്തു. അപ്പോൾ ഈ സമയത്ത് ഇത് നിറയെ കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫലങ്ങളൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു. പാകെ ഇത്രയും ഈ സമയത്തുള്ളൂ. ബാക്കി ഇതിൽ മുഴുവനും കായ ഉണ്ടായിരുന്നു. ഇത് തുറന്നാൽ ഇത് തൊളിച്ചു നോക്കിയാൽ നമുക്ക് അതിശയം തോന്നും. അത്ര കളർഫുള്ളായിട്ടുള്ള വലിയ ചുളയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴമാണിത്. മലേഷ്യൻ സൂപ്പർ അർലി എന്ന് പറഞ്ഞ ഒരു ഇനം പ്ലാവാണിത്. മലേഷ്യൻ സൂപ്പർ അർലി. മാഡം, ഞാൻ ഇവിടെ സാധാരണ നമ്മൾ പല സ്ഥലത്തും പോയി കാണാറൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈ പ്ലാവുകളെ ഇങ്ങനെ പരിചരിക്കുന്ന കാരണം എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരം നഗര ഹൃദയത്തിലെ ഇതേ നോക്കിയ പ്ലാവുകളിൽ ഇതേ ചാണകം ആണെന്ന് തോന്നുന്നല്ല, ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് എന്തിനാ? ഇത് ചാണകം ഇങ്ങനെ ഒരു പൊത്തി വെച്ചാൽ അതിന് നമുക്ക് കൂടുതൽ കായ്ഫലം ഉണ്ടാകും എന്നുള്ളത് എനിക്ക് എൻ്റെ അനുഭവമായി തെളിയിച്ചേക്കുന്നത്. ഞാനിത് ഈ വറളി ഉണ്ടാക്കുന്ന പോലെ ഈ പ്ലാവിൻ്റെ ഒക്കെ ചോട്ടി കൂടെ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഈ ഇതുപോലെ ചാണകം പൊത്തി വെച്ചു. അതുകൊണ്ട് അധികവും ചക്കകൾ ചോട്ടിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇത് ഇതിനും ഇതിൻ്റെ ലെവലിലാണ് മുഴുവൻ ചക്ക ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ എൻ്റെ അനുഭവമായി കാണും. വേണമെങ്കിൽ ചക്ക വേരിലും കാക്കുമെന്ന് പറയുന്നത് പോലെ കേട്ടോ, അത് ഒരു വെറൈറ്റി ജാക്കാണ്. മാം, ഇതിനെ കുറിച്ച് എന്താണ്? ഇത് വേറെ ചക്കയായത്. ഇതും ഞാൻ ഈ 2.5 വർഷത്തെ പഴക്കവും ഈ പ്ലാവിനെല്ലാം ഉള്ളു. ഇതിൽ ഇവിടെ മാത്രമല്ല 2.5 വർഷത്തെ പഴക്കമുള്ള എല്ലാം 2.5 വർഷത്തെ പഴക്കമുള്ളൂ. ഇത് റെഡ് ലേഡിയുടെ ഒരു വെറൈറ്റി, നല്ല സ്വീറ്റ് ആയിട്ടുള്ളത്. അതിനെ കാണാനും നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ റെഡ് ലേഡിയുടെ വെറൈറ്റി ഒക്കെ ഞാൻ നട്ടു വെച്ചിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഉണ്ടായിരുന്ന തൈയിൽ നിറയെ കായ്ച്ച് കിടന്നിരുന്നു. അത് പോയപ്പോൾ ഞാൻ പിന്നെ അധികം തന്നെ എടുത്ത് നട്ട തൈയാണ്. ഇതിൻ്റെ ഫലം കായ്ച്ചു കഴിഞ്ഞാൽ പറയാനൊക്കെ ഉള്ളൂ. പക്ഷേ റെഡ് ലേഡിയാണ് വെറൈറ്റി. എന്നാലും നമുക്ക് വീട്ടിൽ ഒരു റെഡ് ലേഡി പപ്പായ ഒക്കെ നടുക എന്ന് പറയുന്നത് ഒന്നല്ല, ഞാൻ കുറെ നട്ടു വെച്ചിട്ടുണ്ട്. ഒരു വെറൈറ്റി പ്ലാവാണ് കേട്ടോ മാഡത്തിന്. എല്ലാത്തിന്റെ പേര് നമ്മൾ സ്വാഭാവികമല്ലേ മറന്നുപോകും. അതെ, നന്നായിട്ട് പ്ലാവ് അത് ആദ്യമായിട്ടാണ് കളയിടുന്നത് അല്ലെ? ആദ്യമായിട്ട് കളയിട്ട് ഇതേ ഇങ്ങനെ നിൽക്കുകയാണേ, ഒക്കെ കായൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, നല്ല ഭംഗിയുണ്ട്. അടുത്ത വർഷത്തേക്ക് ഇവരെ ഇവിടെ കായ കിട്ടാൻ വേണ്ടി അതിനുള്ള പണി കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പൊ ചാണകം പൊത്തി വെച്ചിട്ടേ ഉള്ളൂ. മറ്റേതിനൊക്കെ ഞാൻ ആദ്യം തന്നെ പൊത്തി കൊടുത്തു. ഇതിനെ ഞാൻ ഇഗ്നോർ ചെയ്ത് ഇട്ടിരുന്നു, അവിടെ കെയർ കൊടുക്കാതെ വെച്ചിരുന്ന പ്ലാവാ. അപ്പൊ ഇപ്പൊ ഞാൻ ഇതിന് മുകളിൽ ഒരു ചക്ക കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതിനെ കൂടെ ഒന്ന് പരിചരിക്കാന്ന് ഓർത്ത് താഴെ കുറച്ച് ഈ ചാണകം പൊത്തി വെച്ചു കൊടുത്താൽ അവിടെ ഇവിടെയാ വീഴുന്നത്. ആ പൊത്തി വെച്ചു കൊടുക്കുന്നിടത്താണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ നിറയെ ചക്ക പൊത്തി വിരിയും. ഇത് പീനട്ട് ബട്ടർ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിൽ നിറയെ കായ്ക്കരുത്. കായ്ച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി തന്നെ നമുക്കത് ഒരു ഓറഞ്ച് കളർ വരും. പിന്നെ നല്ല പഴുത്ത് കഴിയുമ്പോൾ റെഡ് കളറായിരിക്കും. അത് പഞ്ചസ് ആയിട്ടുണ്ടാവും. വെറുതെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനെന്തായാലും ഇത് വെറുതെ കുറിച്ച് തിന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടായി. ഓ, എനിക്ക് ഭയങ്കര ക്രേസാണ്. കാരണം ഈ പിന്നെ ഗണപതിക്കൊക്കെ മാലയിടാനും ദൈവങ്ങൾക്കൊക്കെ പൂജിക്കാനായിട്ട് മാലയിട്ട് വെച്ചാൽ പെട്ടെന്ന് വാടില്ല. അതിന് വേണ്ടിയിട്ട് ചെമ്പകം പോകാൻ ഞാനിതിന് ക്രേസി ആയിട്ട്. അതിൻ്റെ വാസന തന്നെ ഭയങ്കര രസമല്ലേ. ഇത് വെള്ള നിറത്തിലുള്ള ചെമ്പകം, അത് സ്വർണ്ണ ചെമ്പകനാണ്. രണ്ടും പൂത്തതാണ്. ഇപ്പോൾ അതിൻ്റെ പൂവിൻ്റെ സമയം അല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ പൂ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഇത് നല്ലതായിട്ട് നിറയെ പൂക്കുന്നില്ല. വീഡിയോ തരാം. ഇതിന് നിറച്ച് കിലോ വലിയ നിറഞ്ഞിട്ടുള്ള ചാമ്പ, സാധാ ചാമ്പയാണ്. ഫുള്ള് കായ്ക്കുന്നത് ഇവിടെ എല്ലാം നിറഞ്ഞ് മെത്ത പോലെ ഒഴിഞ്ഞു കിടന്നാലും ബാക്കി നമുക്ക് ഇഷ്ടം പോലെ തിന്നാൻ കിട്ടുന്ന നല്ല ചാമ്പയത്. ഇതിൻ്റെ കൂടെ ജാം ഉണ്ടാക്കാം. ഈ കണിക്കൊന്ന പൂക്കാതെ നിന്നിരുന്നു. പൂക്കാതെ നിന്നിരുന്ന കൊന്നപ്പൂവിൻ്റെ സമയം നമുക്ക് വിഷു വന്നപ്പോഴത്തേക്കും പൂക്കളില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ വിഷു കഴിയുമ്പോൾ വെട്ടി അടുത്ത് ദൂരെ കളയും, എനിക്കിത് വെച്ചിട്ട് യാതൊരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞ് ഒരാഴ്ച മുമ്പ് ഞാൻ അതിനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഞാൻ 2 ദിവസം മുമ്പ് പോയി നോക്കുമ്പോൾ ചോട്ടിൽ 4 കൊല പൂ ഉണ്ടായി നിൽക്കുന്ന ഒരു ഉണക്ക കമ്പയില്. ഞാൻ ശരിക്കും എനിക്ക് അതിശയം തോന്നി. ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇതിനൊക്കെ മാവിനെ ഇപ്പൊ ഇത് കോതണമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇപ്പൊ നിറയെ മാങ്ങ പിടിച്ചു. നമ്മളിവരെ വഴക്ക് പറയുമ്പോട്ടല്ലോ അവർക്ക് അറിയാൻ പറഞ്ഞു ജീവനുണ്ടെന്ന് ഈ പൂ എടുത്താണ് ഞാൻ കണി വെച്ചത്. അതാണ് ഈ കണിക്കൊന്നയുടെ. പിന്നെ ചന്ദനമാണ് അതിൻ്റെ പുറകിൽ നിൽക്കുന്നത്. അത് ഞാൻ ചെറിയൊരു തൈ ഇത്രയൊന്നും ആവുമെന്ന് വിചാരിച്ചപ്പോഴാണ് നട്ടതല്ല. പക്ഷേ അത് എൻ്റെ തെങ്ങിന് പ്രശ്നമാകും എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ അവിടെ കൊണ്ട് ചന്ദനത്തിൻ്റെ മരം നട്ടു വെച്ചിട്ടുണ്ട്. ന്യൂട്രിയൻസ് കംപ്ലീറ്റ് വലിച്ചെടുക്കും. അപ്പോൾ അല്ലേ, ഈ ആറ്റിപ്പുറ കൃഷ്ണവിന് ഇന്ന് തന്ന വാഴത്തൈയാണ്. ഇതിന് കുറനാൾ ഞാൻ നട്ടതിനെ പരിചയം ചെയ്തപ്പോൾ അതൊരു ജൈജാൻറ്റിസം പോലെ. കാരണം ഞങ്ങൾക്ക് ഈ മെഡിക്കൽ ടേംസ് ഉണ്ട്, ജൈജാൻറ്റിസം. അതങ്ങ് പൊങ്ങിപ്പോയി. ഇതിനെ ഞാൻ വന്ന് നല്ലപോലെ ചീത്ത വിളിച്ച് ഞാൻ ഒരാളെ കെട്ടി ഇതിനെ ഞാൻ വെട്ടി അറുത്ത് കളയെന്ന് പറഞ്ഞ് നല്ല വഴക്കും കൊടുത്തു പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് കൊല വന്നു. ഇത് ഈ മുന്തിരി പോയെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഒരിടത്ത് ഒരു തറയിൽ നട്ടു വെച്ചിരുന്നു. അപ്പോൾ അത് അവിടുന്ന് പട്ടുപോയില്ല. എനിക്കൊന്നും അതിന് വെയിൽ കിട്ടാതായിരുന്നു. പിന്നെ ഞാൻ പിന്നെ ഇവിടെ ഒരു ഇതിലേക്ക് ആക്കിയിട്ട് ഡ്രമ്മിലേക്ക് ആക്കി ഇവിടെ കൊണ്ട് നട്ടപ്പം അത് പെട്ടെന്ന് തന്നെ ഇത്രയും കയറി വന്നിട്ടുണ്ട്. ഇനി ഇതിന് നല്ലൊരു പന്തലിട്ട് കൊടുത്താലേ അത് ശരിയാവുള്ളൂ. എന്തായാലും ഞാൻ എന്നാലാവുന്ന പോലെ ഒരെണ്ണം ഇത്രയും തട്ടിപ്പൊട്ടി ഒപ്പിച്ചു കൊടുത്തു.
വളർന്നു വരുന്ന കാണുന്നതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. നിറയെ കുരുമുളക് കഴിച്ചു, നഗരഹൃദയത്തിൽ നിറയെ കുരുമുളക് നിറയെ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറ്റി വിട്ടേക്ക കുട്ടി കുരുമുളക് നിറയെ ഉണ്ട്. മനോഹരമായിട്ട് വീട്ടാവശ്യത്തിന് പച്ചക്കറി ഒക്കെ നട്ട് ഇട്ടിട്ടുണ്ട്. പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട്, ചെറുതായിട്ട് ഇടിക്ക് മുളകുണ്ട് കേട്ടോ. പച്ചമുളക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. വെള്ളക്കാന്താരി ഒക്കെ ഇവിടെ ഉണ്ട്, അതിമനോഹരമായിട്ട്. ഒരു കുഞ്ഞു വാട്ടർ മെലൺ ഉണ്ട്, കുഞ്ഞു വാട്ടർ മെലൺ നമ്മൾ പ്രതീക്ഷിക്കാതെ കണ്ടെത്തിയതല്ലേ ഡോക്ടറെ? ഇടയ്ക്ക് മുളകുണ്ട് കേട്ടോ. പച്ചമുളക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിന്റെ പൂവും അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ളതൊക്കെ കിട്ടും അല്ലേ? എല്ലാം ഉണ്ട്, പച്ചക്കറികളൊക്കെ. വിഷമില്ലാതെ തിന്നാൻ പറ്റും. മാം കൃഷിയിൽ സഹായിക്കുന്നതും മാഡത്തിന്റെ സപ്പോർട്ടും ഒക്കെ ആരാ? എന്റെ എല്ലാ സഹായവും സപ്പോർട്ടും എന്റെ ഹസ്ബൻഡ് ഡോക്ടർ ജി കെ രാജന്, മോനും കൂടെ ഉണ്ട് കേട്ടോ. സന്തോഷം പ്രചോദനം കൂടെ സന്തോഷാണ്. സന്തോഷത്തിൻ്റെ ഒരു അവരാണ് എൻ്റെ കൃഷിയുടെ ഇതിൻ്റെ മുഴുവൻ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടുകളുള്ളത്. വളം വാങ്ങിക്കാനും ചെടി വാങ്ങാനും എല്ലാം ഞങ്ങൾ ഒരുമിച്ച്. അത് ഡോക്ടർ വി കെ രാജൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്, കേരളം മൊത്തം പരിചയമുണ്ട്. പിന്നെ അവസാനം കാരക്കോണം മെഡിക്കൽ കോളേജിൽ സർജറിയുടെ അസോസിയേറ്റ് പ്രൊഫസർ ആയിരുന്നു. ഇപ്പം ഞങ്ങളുടെ പിൻപേൾ എന്ന് പറഞ്ഞൊരു ക്ലിനിക്കാണ്. ആ ക്ലിനിക്ക് ഡെൻ്റലിൻ്റെ എല്ലാ സ്പെഷ്യലിസ്റ്റും ഉണ്ട്. മകൾ അവിടുത്തെ പ്രൊഫസറാണ് കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ്. ബാക്കി എല്ലാ സ്പെഷ്യാലിറ്റികളും ഇവിടെ ഉണ്ട്. ആ കൂടുതലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ സർജനും ഒക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞിട്ടുള്ളതായിട്ട് തുടരുന്നു. എൻ്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിനിക്കിൽ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാഡത്തിനെ സഹായിക്കാനായിട്ട് കൂടെ ചേരും. വലിയ ജോലിയൊന്നും ചെയ്യില്ല, ഇച്ചിരി നനച്ചു കൊടുക്കും. നമുക്കൊരു മെന്റൽ സപ്പോർട്ട് ആണല്ലോ ഏറ്റവും വലിയ. കളയൊക്കെ പറിച്ചു കൊടുക്കും. പിന്നെ എല്ലാത്തിനും ഒരു കൂട്ടത്തിലൊരു സപ്പോർട്ട് രീതിയിൽ എൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഏതായാലും വളരെ സന്തോഷമുണ്ട് മാഡം. ഇപ്പം ഈ പ്രൊഫഷനിൽ നിന്നേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് ഈ കൃഷി കാര്യങ്ങളിലാണ്.